ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ് വിശ്വസിക്കുന്നു. അൽഹംദുലില്ല, ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട്. ഇന്ന് ഞാൻ വന്നുള്ളത് ഒരു ട്രാവൽ വ്ളോഗ് ആയിട്ടാണ്. അപ്പോൾ ഇത് കാണിക്കുന്നത് ഗുണ്ടൽപേട്ടിലേക്ക് കേട്ടോ പോകണത്. കർണാടകയിലെ ഒരു എന്താ പറയുക, ഒരു ഗ്രാമമാണ് ഗുണ്ടൽപേട്ട്. അപ്പോൾ അവിടെ പോകണം. ഈ ഓണക്കേ അവിടെ ഈ ഫ്ലവേഴ്സ് അങ്ങനത്തെ ഒക്കെ നല്ലോണം കൃഷി ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കാണാനായിട്ടോ പോകുന്നത്. ഞങ്ങൾ പോകുമ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഓണത്തിനോട് അടുത്ത ദിവസങ്ങളിലാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്ലവേഴ്സ് ഒക്കെ കുറയാനുള്ള സാധ്യത ഉണ്ട്. എന്തായാലും നമുക്ക് പോയി നോക്കാം. ബത്തേരിയുള്ള വീട്ടില് വന്ന് ബിരിയാണി പാഴ്സലൊക്കെ വാങ്ങിച്ചിട്ട് പോകണ്ടോളം വെയിറ്റ് ചെയ്യേണ്ടി വന്നെ. ഇനി നേരെ നമ്മളെ ലൊക്കേഷൻ പിടിക്കാം. ഓക്കെ, 5 മിനിറ്റ് അല്ല. മുത്തങ്ങയും ബന്ദിപ്പൂരും ഒക്കെ കഴിഞ്ഞിട്ട് വേണം ഗുണ്ടൽപേട്ട എത്താൻ. ഞാൻ പറഞ്ഞാൽ കർണാടകയിലാണ്. അപ്പം ഞങ്ങളിതാ മുത്തങ്ങ കഴിഞ്ഞു, ബന്ദിപ്പൂരൊക്കെ കഴിഞ്ഞു കേട്ടോ. ഏകദേശം ഞങ്ങൾ പോകുമ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു. ഈ ബന്ദിപ്പൂരൊക്കെ നമുക്ക് സഫാരി ഉണ്ട് കേട്ടോ, കാട്ടിൻ്റെ ഉള്ളിലൂടെ ഒക്കെ പോകാൻ പറ്റും. ഒരു മോർണിംഗിൽ അല്ലെങ്കിൽ വൈകിട്ട് ഈവനിങ്ങിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ റൈഡായിട്ട് സഫാരി ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഈ കാണിക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു കാട്ടുതേനൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളാണ്. ഈ ആദിവാസികളെയൊക്കെ തേനെടുത്തിട്ട് അവർ കൊടുന്ന് കൊടുക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇത്. വൈൽഡ് ഹണി എന്നൊക്കെ കണ്ടല്ലോ. അപ്പൊ പ്യുവർ ആയിട്ട് നമുക്ക് എന്താ പറയാ, തേനൊക്കെ വാങ്ങിക്കാൻ പറ്റും. ഈ ഒരു ഫോറസ്റ്റിലൂടെ പോകുമ്പോൾ ഫസ്റ്റ് ടൈം കേട്ടോ ഒരു മൃഗങ്ങളെയും കാണാതിരിക്കുന്നത്. ഇതുവരെ ഒരു മൃഗങ്ങളെയും കണ്ടിട്ടില്ല. ഒറ്റ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണുമ്പോൾ അറ്റ്ലീസ്റ്റ് മാനിനെങ്കിലും കാണണം. നമ്മുടെ എന്തൊന്നും കാണാൻ പറ്റില്ല, നല്ല മഴയാണ്. ഇപ്പം ഞങ്ങളിപ്പോൾ ഈ പോകുന്ന ബന്ദിപ്പൂരൊക്കെ ബന്ദിപ്പൂർ കാട്ടിൻ്റെ ഒരു സൈഡിലാണ് കേട്ടോ ഈ പോകുന്നത്. അപ്പം എന്താ പറയുക, നല്ല മഴയാണ്. പിന്നെ അവിടെ ഒക്കെ നിറച്ച് വെള്ളം നിൽക്കുന്നുണ്ട് റോഡിൻ്റെ സൈഡിലും. അതേപോലെ ആ പുല്ലൊക്കെ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത്രയും നല്ല ഒഴുക്കുള്ള എന്താ പറയുക മഴയൊക്കെ പെയ്തിട്ടുണ്ട് എന്ന്. ഈ ഒരു സൈഡിൽ ചെറിയ അരുവി ഉണ്ടാവും, ഒരു പുഴ പോലെ പോകുന്നുണ്ട്. അതൊക്കെ നല്ല കുത്തി ഒഴിച്ചിട്ടാണ് പോകുന്നത്. നല്ല മഴയാണ് അവിടെ. പിന്നെ അതൊക്കെ നമ്മൾ കർണാടകയിലേക്ക് ഇങ്ങോട്ട് എത്തിയതിന് ശേഷം ഇവിടെ എന്താ പറയുക, നല്ല വെയിൽ, പൊടിഞ്ഞ വെയിലെന്നല്ല ആ ഒരു അവസ്ഥയാണ് കേട്ടോ. നമ്മൾ ഇതാ ഗുണ്ടൽപേട്ട് എത്തി. ഗുണ്ടൽപേട്ട് ഇവിടുന്ന് ഒരു 15 കിലോമീറ്ററും കൂടി ഉണ്ട് കേട്ടോ ഗുണ്ടൽപേട്ട് ടൗണിലേക്ക്. അപ്പൊ ഇതാ ഞങ്ങൾ ഗുണ്ടൽപേട്ട് എത്തി. ഈ സമയത്തൊക്കെ നല്ല വെയിലാണ്. ഇപ്പൊ ഞങ്ങൾ എത്തുമ്പോൾ ഏകദേശം ഒരു 12 മണി 20 മണി ആ ഒരു സമയമാണ് കേട്ടോ. നല്ല വെയിലാണ്.
അപ്പൊ ഞങ്ങൾ ഇങ്ങനത്തെ എന്താ പറയാ പൂക്കളുടെ കൃഷികളുള്ള അങ്ങോട്ടാണ് പോകുന്നത്. അത് കുറച്ച് ഉള്ളിലേക്കൊക്കെ പോകണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ പറയാം ഗ്രാമത്തിലേക്കൊക്കെ പോകുന്നത്. ഇത് ടൗണിലേക്ക് ടൗണിനേക്കാളും എനിക്ക് ഭയങ്കര ഇഷ്ടം ഗ്രാമം അങ്ങനത്തെ കാഴ്ചകളൊക്കെയാണ് കേട്ടോ. അപ്പൊ എനിക്ക് ഇതിന്റെ ഉള്ളിലേക്കൊക്കെ പോകണം. അവിടെയൊക്കെ അവസ്ഥകള് അതുപോലെ അവിടുത്തെ വീടുകൾ അങ്ങനത്തെ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടം. പക്ഷെ ശരിക്കും നമ്മൾ അറിയാത്ത സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ അവര് എന്താ പറയാ നമുക്ക് റിസ്ക് ആണ്. അറിയാത്ത ആൾക്കാരും അറിയാത്ത ഭാഷ എല്ലാം ആണ്. അപ്പൊ അതൊക്കെ ഒരു ചെറിയ റിസ്ക്. എന്താ മഴ പെയ്തില്ലേ? എവിടെ കൊടുക്കല്ലേ ഇവിടെ ഗുണ്ടൽപേട്ട ബാംഗ്ലൂരിന്റെ എടുക്കൂ. കടയിൽ വിൽക്കാൻ പോയത് കേരളത്തിൽ കൊടുക്കലില്ല. കേരളത്തിൽ കൊടുക്കൂ നമ്മളെ ഇല്ലല്ലോ. ഇല്ലല്ലേ കഴിഞ്ഞു പോയി. ഇപ്പൊ ഇതാണല്ലേ ഇല്ലേ ഇതിന്റെ പേര് പറഞ്ഞേ മറന്നുപോയി. വാട്ടർമല്ലി. വാട്ടർമല്ലി അല്ലേ. എന്നാണ് ഇന്നാണ്? ഈ കണ്ണത് വാട്ടർമല്ലിന്റെ ഒരു കൃഷിയാണ് കേട്ടോ. നമ്മൾ ഈ പൂക്കളത്തിലൊക്കെ മെയിൻ ആയിട്ട് നിന്ന ഒരു പൂവാണല്ലോ ഇത്. അപ്പോൾ ഇയാള് നമ്മളെ കണ്ട ഉടനെ വന്ന് വലിയ ഫോട്ടോ എടുത്തോളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇയാൾക്ക് കുറച്ചൊക്കെ മലയാളം അറിയാം കേട്ടോ. അപ്പൊ അങ്ങനെ കുറച്ചൊക്കെ പറയുന്നുണ്ട്. പിന്നെ മോൾക്ക് പൂ കൊടുത്ത ഒരു നല്ലൊരു മനുഷ്യനായിട്ട് തോന്നി. പിന്നെ കണ്ട വന്ന അദ്ദേഹം പറയുന്നത് ഇവിടെ മഴ പെയ്തു ഞങ്ങളെ കൃഷിയൊക്കെ നശിച്ച് ഞങ്ങൾക്ക് വിചാരിച്ചത്ര വിളവെടുപ്പൊന്നും ഉണ്ടായില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അയാൾക്ക് കുറച്ചൊക്കെ മലയാളം അറിയാം. വയനാട്ടിൽ പഠിക്കുന്നതുകൊണ്ട് അവിടെ അത്ര കൃഷിയുള്ളൂ കേട്ടോ. അപ്പൊ അത് കണ്ടിട്ട് ഞങ്ങൾ ഇതാവുന്ന കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് പോകണം. അവിടെ നിന്ന് ഇങ്ങനെ ദൂരെ നിന്ന് നോക്കുമ്പോൾ അവിടെ ചെണ്ടുമല്ലിന്റെ കൃഷിയൊക്കെ കാണുന്നുണ്ട്. അപ്പൊ അങ്ങോട്ട് പോയി നോക്കാന്ന് വിചാരിച്ചു. പിന്നെ ഇവിടെ താമസിക്കുമ്പോൾ എനിക്ക് തോന്നിയത് നല്ല വെയിലാണ്. നമ്മള് അവിടെ കുറച്ച് നേരം നിന്നപ്പോ തന്നെ ഭയങ്കര ക്ഷീണിച്ച് അത്രയും വെയിലാണ് അവിടെ ഉള്ളത്. അപ്പൊ അത്രയും വെയിലത്ത് നിന്നിട്ടാണ് അവരിത് പറിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവര് വീടുകളൊക്കെ കണ്ട കുഞ്ഞു കുഞ്ഞു വീടുകളാണ്. അപ്പൊ ഇവിടെ കുറച്ച് അടുത്തടുത്ത് കുറച്ച് വീടുകളുണ്ട്. ഇതൊക്കെ ഷീറ്റ് വെച്ചിട്ടാണ് അവർ മൊത്തമായിട്ട് അത് ബിൽഡ് ചെയ്തിട്ടുള്ളത്. സൈഡിലായാലും പിന്നെ റൂഫാണെങ്കിലും ഒക്കെ ഷീറ്റാണ്. ഈ ഒരു വെയിലത്ത് ആ ഒരു ഷീറ്റ് ഇട്ടിട്ട് അതിന്റെ ഉള്ളിലുള്ള അവസ്ഥ എത്ര ആയിരിക്കും നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. കിണറില്ല അമ്മ. അവര് പറഞ്ഞ് ഇന്ന് ലാസ്റ്റ് ആണ് അവിടെ ഉള്ള ചെണ്ടുമല്ലിയൊക്കെ പറിക്കുകയാണ്. അപ്പൊ നിങ്ങളോട് വന്ന് കണ്ടോളൂ പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് വിളിക്കേട്ടോ. അപ്പൊ ഒരു വീട്ടിന്റെ ബാക്ക് സൈഡിലാണ് ഈ ഒരു ചെണ്ടുമല്ലിന്റെ കൃഷി ഉള്ളത്. അപ്പൊ മഴ പെയ്തിട്ട് ഫുള്ള് നശിച്ചെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതന്നെയാണ് എല്ലാവർക്കും പറയുന്നത്. ഇവരും പറയുന്നത് അതന്നെയാണ് മഴ പെയ്തതുകൊണ്ട് ഞങ്ങൾക്ക് നല്ലോണം നശിച്ച് എന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ ഇതിനകത്ത് എത്തുന്ന അന്ന് അത്തം അന്നാണ് കേട്ടോ. അപ്പൊ അതിന്റെ മുന്നത്തെ ദിവസങ്ങളിൽ ഇവിടെ ഒക്കെ നിറയെ കൃഷി ആയിരുന്നു. ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ നല്ല അടിപൊളിയായിരുന്നു. കാരണം എന്റെ ബ്രദർ വന്നിട്ട് ഫോട്ടോ എടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ. പക്ഷെ ഇന്നിപ്പോ ഈ ഫ്ലവർ ദൂരെ നിന്ന് കാണുമ്പോൾ ആ ഭംഗി ഉള്ളൂ. മഴ ഒക്കെ നല്ലോണം പെയ്തിട്ട് മൊത്തം കരിഞ്ഞു പോയിട്ടുണ്ട് ഫ്ലവർ ആയാലും എല്ലാം. മാമ കഴിച്ചാ? ഇത് ഒരാളിത് പൂ വെച്ച് പോന്ന്.
ഇവിടെ ഇതാ ഫ്ലവർ ഒക്കെ ഈ ചാക്കിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ മഴ നനഞ്ഞിട്ട് അതിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഉരുന്നു പോവുകയാണ് കേട്ടോ. ഞാനിങ്ങനെ ആലോചിച്ച് നമ്മൾ സ്കൂളിലൊക്കെ പൂക്കളിടുമ്പോൾ ഈ ഒരു ഫ്ലവർ ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കും. ഈ ഫ്ലവർ ദൂരത്തിന് കാണുമ്പോഴേ ഭംഗിയുള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ നമ്മൾ എടുത്തു കാണുമ്പോൾ ഒരു ഭംഗിയില്ല, അതിൽ നിറയെ വെള്ളമായിട്ട് കുറേ ചെടികൾ കരിഞ്ഞിട്ടുണ്ട്. അപ്പൊ അവർക്ക് നഷ്ടം വരാതിരിക്കാൻ അവർ പെട്ടെന്ന് തന്നെ പറിക്കുന്നത്. അത് തോന്നുന്നു വലിയൊരു സൈസൊന്നും വെച്ചിട്ടില്ല, കുഞ്ഞതാണ് ആ ഫ്ലവർ. കുറച്ചും കൂടെ ഒക്കെ വലിപ്പം ഉണ്ടാവുമല്ലോ, ഇത് അത്യാവശ്യം ചെറുതാണ് ഫ്ലവർ വന്നിട്ടുണ്ട്. കണ്ട ആ ഒരു ഭാഗത്ത് തന്നെ കുറെ ആൾക്കാർ നിന്നിട്ട് അത് പറിച്ചുകൊണ്ടിരിക്കുന്നു. അവർ കുറെ നേരമായിട്ട് പറിക്കലിറങ്ങിയ അതിപ്പോ ഉച്ചയുടെ സമയം. അപ്പൊ ആ വെയിലത്ത് നിന്നിട്ടും അവരത് പറിച്ചുകൊണ്ടിരിക്കേണ്ട. ഈ ഒരു ഭാഗങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പം ആ ഒരു സൈഡ് കണ്ടോ, കൃഷിയും കാളയും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, കാണാൻ ഭംഗിയുണ്ട്. പക്ഷെ അവരെ ഒരു വിഷമങ്ങളൊക്കെ കേട്ടപ്പോൾ നമുക്കും എന്താ പറയുക, സങ്കടമായി. ശരിക്കും നമ്മളത് കാണുമ്പോൾ നമുക്കത് പ്രത്യേകിച്ച് മനസ്സിലാവുന്നുണ്ട്. നമ്മൾ പറയില്ല മഴ പെയ്താൽ കൃഷിക്ക് നല്ലതാവുന്നതാണ് നമ്മളൊക്കെ വിചാരിക്കുക, പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല. മഴ പെയ്താൽ കൃഷി നശിക്കുന്നു ചെയ്യുക, ഈ ചെടികളൊക്കെ കരിയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അവർ ഈ ഒരു സീസണൊക്കെ പ്രതീക്ഷിച്ചിട്ട് എന്താ പറയുക കൃഷി ചെയ്തതായിരിക്കും, പക്ഷെ അവർ സീസൺ മൊത്തം എന്താ പറയുക നശിച്ചു പോയി. ഇവിടെ ഇങ്ങനെ ചെണ്ടുമല്ലിന്റെ കൃഷി മാത്രമേ കേട്ടോ കാണാൻ പറ്റിയത്, വേറെ വെജിറ്റബിൾസിന് അങ്ങനത്തെ ഒന്നും കൃഷി കാണാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു അവർ ഈ ഒരു സീസൺ ആയതുകൊണ്ട് മാത്രം ഈ ഒരു ഫ്ലവറിന്റെ കൃഷി എടുത്തതായിരിക്കും, പക്ഷെ അതൊക്കെ അവർക്ക് നഷ്ടത്തിലായി ഒരു മഴ പെയ്തതുകൊണ്ട്. ഈ ഒരു ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ ചെണ്ടുമല്ലി അല്ലെങ്കിൽ പിന്നെന്താ വാടർമല്ലി അങ്ങനത്തെ ഒക്കെ കൃഷികളാട്ടോ കാണുന്നത്. ഇവര് കണ്ടോ എത്ര പെട്ടെന്ന് അത് പ്ലക്ക് ചെയ്യുന്നത് നോക്കിയാൽ, ഇത്ര സ്പീഡിലാണ് അവർ പ്ലക്ക് ചെയ്യുന്നത്. ആ ഒരു സൈഡിനൊക്കെ പ്ലക്ക് ചെയ്ത് പോയിട്ട് ഇത് അങ്ങനെ ഈ ഒരു സൈഡിലെത്തിയിട്ടോ. ഇതിൽ പെണ്ണുങ്ങളും ആണുങ്ങളും എല്ലാവരും കൂടി ഒരുമിച്ചാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പോട്ടെ, നിന്നാ കോഴിക്കറിയും ചോറും തരോ? ചോറാണ്. പിന്നെ വരണ്ടി, ഇനി ഇങ്ങനെ വരുമ്പോ വരണ്ടിട്ട. എന്റെ പേരെന്താണ്? ശരി, ശരിക്കും മലയാളി അല്ലേ? മലയാളം സംസാരിക്കണ്ട്. സുഖാണോ? എങ്ങനെ കർണാടക ചോദിക്ക? ചെന്നഗിദ്ദറേ സുഖമാണോ? ബൈ. ഇവർ ഈ ഒരു എന്താ പറയുക ഈ ഒരു ചെറിയൊരു പരിധിയിൽ വെച്ചിട്ട് തന്നെ അവർ കൃഷി ഈ മാത്രമല്ല കോഴിനെയും ആടിനെയും ഒക്കെ വളർത്തുന്നുണ്ട് കേട്ടോ. അതുപോലെ എന്താ പറയുക കാള പോത്ത് അങ്ങനെ എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ ഞങ്ങൾ ഇത് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് പോട്ടെ, അവിടെ കുറച്ച് കൃഷിയൊക്കെ കാണാമെന്ന് വിചാരിച്ചിട്ട് പോണേ. അപ്പോൾ ഞങ്ങൾ പോകുന്ന ഈ ഒരു ഭാഗങ്ങളിൽ നല്ല കൃഷികളൊക്കെ കാണാൻ പണ്ട് കണ്ടാവും. മഞ്ഞൾ പിന്നെ അതേപോലെ തക്കാളിൻ്റെ കൃഷിയൊക്കെ കാണാൻ പറ്റുന്ന ഒരു ഏരിയയാണ് കേട്ടോ ഇത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതാ ഈ കണ്ടല്ലോ, അതിലൊക്കെ തക്കാളിയാണ് കേട്ടോ. വാഴക്കൃഷി, പിന്നെ എന്താണ് ഇതിലെ കോണ്, പിന്നെ വെളുത്തുള്ളി, ആ കൃഷികളൊക്കെയാണ് ഈ ഒരു ഏരിയകളിലുള്ളത്. പക്ഷെ മഴ പെയ്തിട്ട് നമുക്ക് തന്നെ കാണാൻ പറ്റും, അവിടെ ഒക്കെ വെള്ളം നിൽക്കുന്നുണ്ട്, അത്രയും വെള്ളം നിൽക്കുന്നുണ്ട്. നമുക്ക് കൃഷിക്ക് ആവശ്യമായ വെള്ളമാണ് വേണ്ടത് എപ്പോഴും. ഒരു ചെടിക്ക് അതിന് എത്രയാണോ വെള്ളം ആവശ്യമുള്ളത് അത്രേ ഉൾക്കൊള്ളുള്ളൂ, അതിലും കൂടുതലായി അത് നശിച്ചു പോകും. ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഒക്കെ നശിച്ചു പോകുന്നത് വെളുത്തുള്ളിയൊക്കെ അവർ അവിടെ നിന്ന് എടുത്തിട്ട് റോട്ടിലൊക്കെ ഉണക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അത്രയും നശിച്ചു പോയി, അങ്ങനെ പറയാം, അത്രയും നശിച്ചു പോയിരിക്കുന്നത്. ഇതൊക്കെ ഒരു വിളവെടുപ്പൊന്നും ആയിട്ടില്ല, വിളവെടുപ്പിൻ്റെ ഒക്കെ ഒരു സമയമാകുന്നേ ഉള്ളൂ. അപ്പോഴേക്കും അവർ കൃഷിയൊക്കെ നശിച്ചിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ പോകുമ്പോ ഒരാളെ കണ്ടപ്പോ അയാളോട് ചോദിക്കായിരുന്നു, സൂര്യകാന്തി ഫ്ലവർ നമ്മളെ സൺഫ്ലവർ ഉണ്ടല്ലോ, അത് ഈ എവിടെയെങ്കിലും കൃഷി ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു ഇപ്പൊ ഒന്നുമില്ല, ഒക്കെ പോയി. ഇപ്പൊ ഈ ചെണ്ടുമല്ലി മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ ഒരു ഭംഗിയൊക്കെ കണ്ടല്ലോ, നല്ല ചെണ്ടുമല്ലിയാണ്. ഇന്ന് ഞാൻ പറഞ്ഞ പോലെ ഈ ക്യാമറയിലൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്, പക്ഷെ ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു പൂവുകളാണ് കേട്ടോ. പിന്നെ ഇവര് ഓണത്തിന് വേണ്ടി മാത്രല്ല, ഇത് അമ്പലങ്ങൾക്കൊക്കെ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഈ ഫ്ലവർ യൂസ് ചെയ്യുന്നുണ്ട് തോന്നുന്നു. ചെമ്മരിയാണ്.
അങ്ങോട്ട് പോ, ഞങ്ങൾ തിരിക്കുക. ശരി ട്ടാ, ഓക്കെ ബൈ. അധികം ഞങ്ങള് കാറിൽ തന്നെ ഇരുന്നിട്ടാട്ടോ കാഴ്ചകളൊക്കെ കണ്ട. പുറത്തൊക്കെ ഇറങ്ങാനൊക്കെ ഒരു ചെറിയൊരു പേടിയുണ്ട്. പിന്നെ ഇങ്ങനെ കാണുന്ന ചെറിയ ചെറിയ വീടുകൾ കണ്ടോ, അത്രയൊക്കെയാണ് അവിടുത്തെ സൗകര്യങ്ങളുള്ള വീടുകൾ. അതൊക്കെ ആവും അവിടുത്തെ വലിയ വലിയ വീടുകൾ എന്നൊക്കെ തോന്നി. കാരണം ബാക്കിയുള്ള അതൊക്കെ അതേപോലെ ഷീറ്റ് കൊണ്ടൊക്കെ ഉള്ള വീടുകളാണ് കണ്ടോ. ഈ റോഡ് സൈഡിലൊക്കെ ഫ്ലവർ അവർ പറിച്ചിട്ട് അത് വിൽക്കാനും വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ പച്ചക്കറികൾ അങ്ങനത്തെ ഒക്കെ കാണാം. അവർ അവിടെ തന്നെ കൃഷി ചെയ്ത് അവിടെ അവർ റോഡ് സൈഡിൽ കൊണ്ടുവന്ന് വിൽക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഞങ്ങൾക്ക് ഉച്ച സമയമായി, നല്ലോണം വിശക്കുന്നുണ്ട്. ഒരു 2 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ആ സമയം. അപ്പം ഞങ്ങൾ പോകുമ്പോൾ തന്നെ ഒരു മരത്തിൻ്റെ ചൂട് കണ്ടപ്പോൾ ഒരു തണല്, ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ഭയങ്കര വെയിലാണ്. അപ്പോൾ ഒരു തണലത്ത് നിർത്തി ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഇതാ ഹിസ് ബേബിയും ഒക്കെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ വീട്ടിൽ നിന്ന് വാങ്ങിയ ബീഫ് ബിരിയാണിയാണ് കേട്ടോ കഴിക്കാൻ പോകുന്നത്. അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു. എന്താ, എനിക്ക് ഭയങ്കര ഒത്തിരിയിട്ട് ഇഷ്ടമായി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നിട്ടോ ഈ ഒരു ബിരിയാണി. അപ്പോൾ ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ തിരിച്ച് ഉണ്ടെന്ന് വരികയാണ് കേട്ടോ. ഞങ്ങൾ വയനാടാണ് ഇപ്പം ഞാനുള്ളത്. അപ്പോൾ വയനാട്ടിലേക്ക് വരികയാണ്. ഈ സമയമൊക്കെ കണ്ടോ നല്ല വെയിലാണ്, കൊടും വെയിലാണ്. അപ്പം ഞാൻ പോകുമ്പോൾ ആ ഒരു ഫ്ലവർ പറിച്ചിരുന്നവരൊക്കെ ഞാൻ തിരിച്ച് വരുമ്പോൾ അതേ സ്ഥലത്ത് നിന്ന് അവർ ആ ഫ്ലവർ പറിച്ചു പോകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ അത്രയും നേരം ഈ വെയിൽ കൊണ്ടുകൊണ്ടിരിക്കുകയും ചിലപ്പോൾ അവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. തോന്നുന്നുണ്ട് അവർ സ്ഥിരം ഈ ഒരു എന്താ പറയുക ആ ഒരു ക്ലൈമറ്റ് ആയിട്ട് അവർ അഡ്ജസ്റ്റ് ആയിട്ടുണ്ടാവും. പിന്നെ വരുമ്പോൾ കണ്ടത് ഇതാ ഈ ഒരു കുഴങ്ങുകൂട്ടന്മാരെ കണ്ട് അവരിങ്ങനെ ഫോട്ടോയൊക്കെ പോസ് ചെയ്തിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ എന്തോ ഡ്രസ്സ്, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടാനും വേണ്ടിയിട്ടുള്ള ഒരു നൃത്തമായിരിക്കും. വല്ലാതെ തിരിച്ചു വരുമ്പോഴും ഞാൻ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് മൃഗങ്ങളൊന്നും കാണാൻ പറ്റില്ല. പിന്നെ എന്താ ഈ ഒരു ഭാഗത്ത് നിന്ന് കുറച്ച് 2-3 മാനിനെ കണ്ടു. അതിനെ കഷ്ടപ്പെട്ടൊക്കെ വേണ്ടി വലിഞ്ഞ് നോക്കിയപ്പോൾ കണ്ടതാണ്. അല്ലാതെ ഒന്നിനെയും കാണാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ കാടൊക്കെ കഴിഞ്ഞ് കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ വേറൊരു വഴി, ഒരു ഗ്രാമത്തിലേക്കുള്ള ഒരു വഴി പോലെ കണ്ടപ്പോൾ ആ ഒരു വഴിയിലൂടെ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ആ റൂട്ടിലെടുത്തതാണ് കേട്ടോ. അപ്പം ഈ ഭാഗം നല്ല ഭംഗിയുണ്ട്. ഇവിടെ ശരിക്കും വയലുകളാണ്, നെൽകൃഷിയൊക്കെ ഉള്ള നല്ല വയലുകൾ, ഒരു കുഞ്ഞു പാലം. എനിക്ക് എന്താ പറയുക, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഇങ്ങനത്തെ ഗ്രാമങ്ങളും അങ്ങനെ അങ്ങനത്തെ കാഴ്ചകളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ടൗണിനേക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടം ഇങ്ങനത്തെ കാഴ്ചകളാണ്. ആണോ ഇവിടെ നിങ്ങളെ വീട്ടിന്റെ അങ്ങോട്ടൊക്കെ വരുമോ? ആണോ വയലിലൊക്കെ അല്ലേ? എന്നാ പോലെ ഒരു അരുവിൽക്ക് ഇവിടെ വരി, ആ വണ്ടി പോട്ടെ. ഇവിടെ വരി, നിങ്ങള് സ്കൂളിലേക്ക് വരിക, നിങ്ങളെ ഞങ്ങള് തട്ടിക്കൊണ്ടോട്ടെ. അപ്പൊ എനിക്കും ഞാനാ തരും മിഠായി, എന്നാ ഒന്ന് ഞാനും കഴിക്കാം അല്ലേ. അപ്പൊ ടാറ്റാ തലമുള പോലത്തെ ഒന്ന്. അപ്പോൾ തിരിച്ച് ഞങ്ങൾ കൽപ്പറ്റ എത്തിയിട്ടോ. അപ്പോൾ എനിക്ക് ഈ ഒരു യാത്ര എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഒരുപാട് ഇഷ്ടമായ ഒരു യാത്രയാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ വില്ലേജിലൂടെയൊക്കെ യാത്ര ചെയ്യുന്ന എനിക്ക് ഒത്തിരി ഇഷ്ടം. എന്നെ പോലെ ആരെങ്കിലും അങ്ങനെ ഇഷ്ടമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ നമുക്കറിയാമല്ലോ എത്ര ആൾക്കാർക്ക് അങ്ങനെ ടൗൺ അല്ലാതെ വില്ലേജിന് ഇഷ്ടമുള്ളവരുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് ആരെങ്കിലും വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായിരുന്നു സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇൻഷാ അള്ളാ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും അസ്സലാമു അലൈക്കും, ടാറ്റ ബൈ ബൈ, സീ യു.